നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നു എന്ന് കേൾക്കുമ്പോൾ മദീന എത്ര വല്ലാത്ത ആഹ്ലാദത്തിലായിരുന്നു. അസ്റഫുൽ ഖൽഖ് വരുന്നതിന്റെ ചരിത്രം പറയുന്നുണ്ടല്ലോ. ഹിജ്റയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ അങ്ങ് അടുത്ത് ചെല്ലാറായി. എല്ലാ ദിവസവും ഉച്ച നേരം വരുമ്പോ അവരതുവരെയും അവിടെ പോയി ഇങ്ങനെ നിൽക്കും. റസൂൽ വരുന്ന സംഘം വരുന്നത് കാണാൻ നന്നായി വല്ലാതെ ചൂട് പിടിക്കുന്ന നേരത്ത് ഒരല്പനേരം വിശ്രമിക്കാൻ വേണ്ടി ആളുകൾ മുഴുവനും തങ്ങളുടെ കുടിലേക്ക് പോകും. അപ്പോഴും ഒരാൾ അവിടെ കാത്തു നിൽക്കും. അങ്ങനെ കാത്തുനിന്ന് കാത്തുനിന്ന് ഒരിക്കലൊരു ജൂതന്റെ വിളിയാളം കേൾക്കുകയാണ്, നിങ്ങൾ പ്രതീക്ഷിച്ച ആ മനുഷ്യനിതാ ഇവിടെ എത്തിയിരിക്കുന്നു എന്ന്. അത് കേൾക്കുമ്പോഴേക്കും സകല മനുഷ്യരും ആബാലവൃദ്ധം ജനങ്ങളും അവിടെ എല്ലാവരും ഉണ്ട്. ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും കൂടി ഓടിക്കൂടി അവരെല്ലാവരും കൂടി പാടാൻ തുടങ്ങി. أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داعي طالع البدر علينا. ഈ ബൈത്ത് ഇങ്ങനെ നിരന്തരം നിങ്ങളിപ്പോ മദീനയിൽ ചെന്നാൽ അവിടെ ഏറ്റവും കൂടുതൽ കേൾക്കുന്നതും ഈ പ്രണയത്തിന്റെ ഈ കാവ്യാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇങ്ങനെ പാടാൻ, طالع البدر علينا, ഞങ്ങൾക്ക് മേലൊരു പൂർണ്ണചന്ദ്രൻ ഉദിച്ചു കഴിഞ്ഞു. മിൻ തനിയാത്തിൽ വദാ, മക്കയുടെ പർവ്വത നിരകളിൽ നിന്ന് മുഹമ്മദ് വന്നു കഴിഞ്ഞു. വജബ ശുക്റു അലൈന, ഞങ്ങൾക്ക് നിർബന്ധമായി പോയി നന്ദി ചെയ്യാൻ. ആ നന്ദിയാണ് നമ്മളോട് അല്ലാഹു ചോദിക്കുന്നത്. വജബ ശുക്റു അലൈന മാ ദഅ ലില്ലാഹി ദായി, ഈ പ്രബോധകൻ ഇവിടെ പ്രബോധനം ചെയ്യുന്ന കാലം അത്രയും ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ പ്രവാചകനെ ഞങ്ങൾക്ക് സമ്മാനിച്ച പടച്ച തമ്പുരാനോട് നന്ദി ചെയ്യാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അയ്യുഹൽ മബ്ഊസു ഫീന ജിഅത ബിൽ അംദിൽ മുതാഇ, ഓ മഹാനായ പ്രവാചകരെ ഞങ്ങളിലേക്ക് അങ്ങ് വരുമ്പോ ജിഅത ബിൽ അംദിൽ മുതാഇ, അനുസരിക്കപ്പെടേണ്ട ഒരു വലിയ കാര്യവുമായിട്ടാണ് അങ്ങ് വരുന്നത്. ജിഅത ഷറഫ്തൽ മദീന, അങ്ങ് മദീനയെ പരിശുദ്ധമാക്കി, അങ്ങ് മദീനയെ ധന്യമാക്കി, അങ്ങ് ഓരോ മനസ്സുകളെയും ധന്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കവി പാടിയത്, അങ്ങ് പാർക്കുന്ന ഓരോ ഗേഹവും വിളക്ക് വേണ്ടാത്ത വിധം പരിശുദ്ധമാണ്. ഇന്ന ബൈതൻ അന്ത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലസ്സുറുജ്, ഹൃദയങ്ങളിൽ മുഹമ്മദ് മുസ്തഫയുണ്ടെങ്കിൽ പിന്നെ ഒരു വിളക്കിന്റെ ആവശ്യമില്ല. അങ്ങ് പാർക്കുന്ന ഗേഹങ്ങളിൽ വിളക്കിന്റെ ആവശ്യമില്ല എന്ന് പാടുമ്പോ അത് മദീനയിലെ ആ കൊച്ചുകുടിലു മാത്രല്ല, നമ്മുടെയൊക്കെ ഹൃദയങ്ങളാകണം. ആ ഹൃദയങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുമ്പോൾ മറ്റൊരു വിളക്കിന്റെയും ആവശ്യമില്ലാത്ത വിധം ആ വിളക്ക് പ്രകാശിച്ചുകൊണ്ടേയിരിക്കും.